कार्यम वेलकम टू गीता भक्ति गीतम वंडे वन श्लोकम श्रीमद् महाभागवत महात्म्यम 467th डे टुडे सिक्स चैप्टर 67th श्लोक फॉर डीटेल्स प्लीज सी द डिस्क्रिप्शन बॉक्स गीता भक्ति गीतम और दिवसम और श्लोकम श्रीमद् महाभागवत महात्म्यम 467 दिवस इन आरामते अध्याय 67th श्लोक ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरिश्री गणपते नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम तस्तत् कृष्ण नारायणं वंदे कृष्ण वंदे व्रज प्रियं कृष्ण द्वैपायनं वंदे कृष्ण वंदे प्रदासुदं श्री परमानंदनाथनाई अद्वैत दीपमाई मोक्षेच्छु वृंदमंदारमाई कारुण्यवारिधी विभूदेशनाम नारायणन मम मंददमाचरणम ओम तत्सत् श्रीमद् महाभागवत महात्म्यम आरामते अध्यायतिले 67th श्लोक ओम तत्सत् द्वादश ब्राह्मणान् पश्चात् भोजयेन् मधुपायसै दद्या सुवर्णं धेनुं च प्रदपूर्णोत्तहेदवे ओम तत्सत् द्वादश ब्राह्मणान् पश्चात् भोजयेन् मधुपायसै दद्या सुवर्णं धेनुं च प्रदपूर्णोत्तहेदवे ओम तत्सत् ശ്ലോകത്തിൽ പറയുകയാണ് ഇപ്പോൾ വ്രതസമ്പൂർത്തി എപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് 12 ദ്വാദശം 12 ബ്രാഹ്മണന്മാർക്ക് ഭോജ ഭക്ഷണം നൽകണം മിഷ്ടാന്നമായിട്ട് അന്നം നൽകണം മധുവും പായസവും ഒക്കെ ചേർത്ത് നന്നായിട്ട് അവർക്ക് സംതൃപ്തി വരുന്നതുമാതിരിയുള്ള അന്നം അവർക്ക് അവർക്ക് നൽകിയിട്ട് അതിനുശേഷം അവർക്ക് പശു അല്ലെങ്കിൽ ധനം എന്നിവയൊക്കെ കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തിയിട്ട് വേണം വ്രതസമ്പൂർത്തി വരുത്തുവാൻ എന്നാണ് പറയുന്നത് വ്രതത്തെ പൂർത്തീകരിക്കുമ്പോൾ എപ്പോഴും ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ദാനമൊക്കെ നൽകി സംതൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്തെന്നാൽ ബ്രാഹ്മണന്മാർ ഏറ്റവും ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണത്വമായിട്ടുള്ള ഗുണത്തെയാണ് ആ ഗുണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്കുണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം നൽകി സന്തോഷമായി പായസവുമൊക്കെ ചേർത്ത് മൃഷ്ടാന്ന ഭോജനം നൽകി അതിനുശേഷം അവർക്ക് പശു ധനം എന്നിവയൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം വ്രതം സമ്പൂർത്തി വരുത്തണം എന്നാണ് പറയുന്നത് ഓരോ വ്രതസമാപനത്തിനും ഇപ്രകാരം ചെയ്യണമെന്ന് പറയപ്പെടുന്നുണ്ട് ഭഗവാൻ ഏറ്റവും ബ്രാഹ്മണപ്രിയ എന്നാണ് ഭഗവാൻ തന്നെക്കുറിച്ച് പറയുന്നത് വ്രജപ്രിയ തൻ്റെ മക്കൾക്ക് കൂടി ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്തണം ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ വരുന്ന ദോഷങ്ങൾ എന്തെല്ലാം വേണം എന്ന് പറഞ്ഞ് ഭഗവാൻ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബ്രാഹ്മണത്വമുള്ളവരെ എപ്പോഴും പൂജിക്കണമെന്നാൽ അവർ ദൈവത്തിന് അടുത്തപടി നിൽക്കുന്നവരാണ് ദൈവഗുണങ്ങളുള്ളവരാണ് അവർ എന്നാണ് പറയപ്പെടുന്നത് ദൈവികമായ ഗുണഗണങ്ങൾ ഉള്ളവരാണ് എന്ന് അതുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്തണമെന്ന് പറയുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേന്മതു പായസൈ ദദ്യാ സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേ ഓം തത്സത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമഃ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ ഓം തത്സത്